വസ്സബ്റുദിയ ക്ഷമ വേണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എവ്രി മാൻ വുഡ് ലൈക്ക് ടു എൻജോയ് ബ്യൂട്ടി. പുരുഷന്മാർക്ക് സൗന്ദര്യം ആസ്വദിക്കുന്നത് കാണുന്നത് ഇഷ്ടമാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗന്ദര്യവതിയായി കാണപ്പെടാൻ ഇഷ്ടപ്പെടുന്നവരാണ് പെണ്ണുങ്ങൾ. ദ ലവ് ടു ലുക്ക് ബ്യൂട്ടിഫുൾ. അങ്ങനെയാണ് അതുതന്നെ കുട്ടികൾ മുടിവാരും. നമ്മൾ ആണുങ്ങൾ ചിലപ്പോൾ അങ്ങനെ തടി മുടി ശരിയാക്കാണെങ്കിൽ എഴുന്നേറ്റ് ഓടുകയൊക്കെ ചെയ്യും, പക്ഷെ അവരെ പെട്ടെന്ന് അങ്ങ് വരില്ല. അവർ മുടിയൊക്കെ ഒന്ന് വാർന്ന് ചീകി വെച്ച് മുടഞ്ഞ് വെച്ച് പിന്നെ അതൊക്കെ മഫ്തിയൊക്കെ ഒന്ന് കുത്തിയത് റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കാണാൻ ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആൺകുട്ടികൾ അങ്ങനെയല്ല, അവരങ്ങനെ എങ്ങനെയെങ്കിലും ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് സൗന്ദര്യം കണ്ടാസ്വദിക്കുന്നവരാണ്. പുരുഷന്മാർ സൗന്ദര്യം കാണാൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്ന രീതി അതാണ്. നമ്മൾ സൗന്ദര്യം കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്, അവർ സൗന്ദര്യവതികളായി കാണപ്പെടണമെന്നാണ് അവരാഗ്രഹിക്കുക. അതുകൊണ്ട് പുരുഷന്മാരോട് പറഞ്ഞു ഖുല്ലൂമിൻ അബ്സാരിയും, അവർ കണ്ണുകൾ ചിമ്മണം. കാരണം നമ്മുടെ പ്രശ്നം, നമ്മൾ ക്ഷമിക്കേണ്ട വിഷയം എവിടെയാണ്? വായ നോക്കികളാവരുത്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂമിൻ അബ്സാരിഹിം. നബിയെ, ടെൽ ദ ബിലീവിംഗ് മെൻ ദാറ്റ് ദേ ഷുഡ് ലോവർ ദേ ഗേസ്, അവരുടെ കണ്ണുകൾ താഴ്ത്തണമെന്ന് മുഅ്മിനീങ്ങളോട് പറയണം നബിയെ. അപ്പം നമ്മൾ സൗന്ദര്യ ആസ്വാദനം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ നിയന്ത്രിക്കണം എന്ന് പറയാം. പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വെളിവാക്കരുത്. അപ്പം അത് പെണ്ണിന് ഭയങ്കര പ്രകൃതിയാ. ഒരു മുഅ്മിനത്തായ പെണ്ണിനെ കുറിച്ചല്ല പറയുന്നത്, പ്രകൃതിയെ അവർക്കൊരു വിഷമമുണ്ടാവും. കാരണം അവരെ പോലെ അത്രയൊന്നും മുടിയൊന്നും ഇല്ലാത്ത ഒരു പെണ്ണ് അവൾ മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കുമ്പോൾ അവൾ ഭയങ്കര സൗന്ദര്യവതിയാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ടല്ലേ, എനിക്ക് നല്ല മുടിയുണ്ട്, എൻ്റെ ഹിജാബിൻ്റെ ഉള്ളിലായിട്ടല്ലേ, ഞാനൊന്ന് അഴിച്ചിട്ടോക്കണ്ടേ എന്ന് അവൾക്ക് ഉള്ളിൽ തോന്നും. ഒരു സൗന്ദര്യം ഇല്ലാത്തവൾ നെളിഞ്ഞിങ്ങ് നടക്കുമ്പോൾ എനിക്കതിലേറെ എത്ര ഭംഗിയുണ്ട്, ഞാൻ അതിലേറെ തൊലി നിറമുള്ള പെണ്ണല്ലേ ഞാൻ, ഞാനിത് മറച്ചു പിടിച്ച് നടന്നിട്ടല്ലേ എന്ന് ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ ചിന്ത വരും. അത് വല്ലാത്തൊരു ക്ഷമയാണ്. വസ്സബ്റുദിയാ, പെണ്ണിനോട് നിയന്ത്രിക്കാൻ പറഞ്ഞത് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്ന ആഗ്രഹത്തെ നിയന്ത്രിക്കാനാണ് പറഞ്ഞത്. ആണിനോട് പറഞ്ഞു സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ആസ്വാദനത്തിൻ്റെ പ്രധാനപ്പെട്ട വഴി കണ്ണാണ്, അതുകൊണ്ട് കണ്ണിനെ നോക്കാൻ പാടില്ലാത്തിൽ നിന്ന് കണ്ണിനെ താഴ്ത്തണം. കൊല്ലിൽ മുഅ്മിനീന യഖുല്ലൂമിന അബ്സാരി, പെണ്ണുങ്ങളോടും പറഞ്ഞു നിങ്ങളും താഴ്ത്തണം. കാരണം മറ്റുള്ളവർ കാണപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ് അവർക്ക് ആ ഒരു സൗന്ദര്യം പ്രകടിപ്പിക്കണമെന്ന് തോന്നുക. ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വല്ലാണ്ട് അണിഞ്ഞൊരുങ്ങി പോകും, എന്തേ അവിടെ കുറേ മനുഷ്യന്മാർ വരും. അപ്പം എന്ത് ചെയ്യും, അവിടെ ഞാൻ മോശമാവരുത്, എന്തൊരു പ്രയാസമെന്നറിയോ. നാട്ടിലൊക്കെ കല്യാണം നാലും അഞ്ചും എട്ടും പത്തും ദിവസമൊക്കെ, അതൊക്കെ ഓരോ ദിവസവും ഓരോ ഡ്രസ്സ് വേണം. അവർക്ക് തോന്നുകയാണ് ഞാൻ അന്നലെ ഇട്ടത് അവൾക്ക് അറിയായിരിക്കും, അപ്പം നാളെ ഇതിടാൻ പറ്റില്ല, പുതിയ ഡ്രസ്സ് വേണം. നാളെ ഇട്ടത് മറ്റന്നാൾ ഇടാൻ തോന്നൂല, മറ്റന്നാൾ ഇട്ട് അതിൻ്റെ പിറ്റേന്ന് ഇടാൻ പറ്റില്ല. അവർക്ക് തോന്നുകയാണ് എൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന്. അവർ വല്ലാണ്ട് സൗന്ദര്യവതികളായി കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്ട് പെണ്ണുങ്ങളിലുണ്ട്. അതില്ലാത്തവരുണ്ടാവട്ടെ, എണ്ണപ്പെട്ട വിഷയങ്ങൾ. ആണുങ്ങളിപ്പോൾ അങ്ങനെ സൗന്ദര്യം ആസ്വദിക്കാത്തവർ ആണുങ്ങളിലുണ്ടാവും. പക്ഷേ ജനറലി സ്പീക്കിംഗ് അള്ളാഹു മനുഷ്യന് ആണിനും പെണ്ണിനും പഠിച്ചതിങ്ങനെ ഈ രണ്ട് വികാരങ്ങളെയും നിയന്ത്രിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വസ്സബ്റുദിയാ, അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് അതൊരു പ്രഭയാണ്. ഇറ്റ് ഈസ് എ ലൈറ്റ്, ഇറ്റ്സ് എ ബ്രൈറ്റ്നെസ്.